ചില പട്ടിക്കുട്ടികൾ വളരെ ക്യൂട്ടാണ്. കണ്ടാൽ ഒട്ടും തന്നെ പേടി തോന്നുകയില്ല. അവർ ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ പോലും അത് ബലവത്താവുകയുമില്ല. എന്നാൽ ചിലയിനം നായകളുടെ വർഗങ്ങൾ അവയെ കണ്ടാൽ തന്നെ ഭയവും ബഹുമാനവും തോന്നുന്ന തരത്തിലുള്ളവയാണ്. നമ്മൾ ഇന്ന് കുറച്ച് നായകളെയാണ് പരിചയപ്പെടുന്നത്. എന്തെങ്കിലും നേരിട്ട് കാണുകയാണെങ്കിൽ ഒരൽപ്പം സൂക്ഷിക്കേണ്ട തരത്തിലുള്ള ഇനങ്ങളാണിവ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണല്ലോ. ക്രൂരരെന്നറിയപ്പെടുന്ന ജർമ്മൻ ബ്രീഡ് മുതൽ ചെന്നായ്ക്കൾ വരെ ഭയപ്പെടുന്ന റഷ്യൻ ബ്രീഡ് വരെയുണ്ട് നമ്മുടെ ലിസ്റ്റിൽ. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട 10 പട്ടികളാണിവ. നമ്പർ 10, ദ ഡോബർമാൻ പിൻസ്റ്റർ. ഡോബർമാൻ എന്നറിയപ്പെടുന്ന ഈ ഇനം നായകൾ ഒരു ജർമ്മൻ ബ്രീഡാണ്. ഇതിന്റെ സ്വാഭാവികമായ കഠിന സ്വഭാവം കാരണം ഈ പട്ടിയെ ഒരു കാവൽ നായയായിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഡോബർമാനെ വളരെ സമർത്ഥനായ ഒരു നായയായിട്ടാണ് കരുതുന്നത്. കൂടാതെ ഇവയുടെ രാജകീയവും പ്രൗഢവുമായ രൂപം തന്നെ ഒരു തരത്തിൽ ഇവയുടെ മതിപ്പ് കൂട്ടുന്നു. വളരെ ആക്റ്റീവായ ഒരു ബ്രീഡ് ആയതിനാൽ തന്നെ ഡോബർമാനെ പലതരം കായിക മത്സരങ്ങളിലും പങ്കെടുപ്പിക്കാറുണ്ട്. എന്നാൽ ഇവ വളരെയധികം സംരക്ഷണബോധമുള്ളവയായതിനാൽ ക്രൂരമായി പെരുമാറാനും മടിക്കാറില്ല. അതുകൊണ്ടാണ് ഇവ നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. സ്വാഭാവികമായ ക്രൂര മനോഭാവവും സംരക്ഷണ ബോധവും മാത്രമല്ല തികച്ചും പ്രവചനാതീതമായ ഇക്കൂട്ടരുടെ സ്വഭാവവും ഡോബർമാൻ എന്ന ഇനം നായയെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് എന്നതിനൊരു കാരണമാണ്. ചിലപ്പോൾ സ്നേഹത്തോടെ നിങ്ങൾ ഇവയുടെ തലയിൽ തലോടുകയാകും. പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക. നിങ്ങളുടെ കയ്യിൽ പിന്നെ എന്താണ് ബാക്കി കാണുക എന്നത് പറയാൻ കഴിയില്ല. ഡോബർമാൻ ഒരു ഉത്തമനായ കാവൽ നായയാണ്. പ്രത്യേകിച്ചും അവ മറ്റുള്ളവരുമായി അധികം ഇടപഴകാതെ വളരുകയാണെങ്കിൽ. ഈ നായകൾ അപരിചിതമായവരെയും അക്രമകാരികളെയും മറിച്ചൊന്നും ചിന്തിക്കാതെ തന്നെ ആക്രമിക്കുന്നതാണ്. നന്നായി പരിശീലിപ്പിച്ച ഒരു ഡോബർമാൻ കുട്ടികളുടെ ഉറ്റ ചെങ്ങാതി തന്നെയായിരിക്കും എന്നതിൽ സംശയമില്ല. എന്നാൽ ഒരൊറ്റ പിഴവ് മതി ഇതിന് വിപരീതമായി സംഭവിക്കാൻ. പിന്നെ ഇവയെ എതിർക്കുന്ന ആളുകളുടെ കഷ്ടകാലം തന്നെയായിരിക്കും. നമ്പർ 9, ദ ബോക്സർ. ജർമ്മൻ ബ്രീഡറിന്റെ മറ്റൊരു ഇനത്തിൽപ്പെട്ട നായയാണ് ബോക്സർ. ഇവ വളരെ ഭയപ്പെടുത്തുന്നതും ശക്തനുമായ ഒരു കാവൽ നായയാണ്. അതിനെല്ലാം ഉപരി ബോക്സേഴ്സ് ഗ്രേറ്റ് ചാമ്പ്യൻസ് ആയാണ് കരുതപ്പെടുന്നത്. ഇവരുടെ സാമർഥ്യവും സ്നേഹവും ധൈര്യവും യജമാനന്മാരോടുള്ള വിശ്വസ്തയും എല്ലാം കൊണ്ടും ബോക്സർ ഒരു ചാമ്പ്യൻ തന്നെയാണ്. ഇപ്പോൾ ബോക്സറിന്റെ ഈ പദവി അവരുടെ സ്വന്തം നാട്ടിൽ മാത്രമല്ല മറിച്ച് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ബോക്സർ നമ്മുടെ ലിസ്റ്റിൽ വന്നത്? ബോക്സർ ഒരു പഴയ ഇനം ഡോഗ് ബ്രീഡാണ്. ഏതൊരു പഴയ ഡോഗ് ബ്രീഡിനെയും പോലെ ബോക്സറും ഡോഗ് ഷോയിൽ പങ്കെടുക്കാനോ ക്യൂട്ടായി തോന്നിക്കാനോ വേണ്ടി പരിശീലിക്കപ്പെട്ടവയല്ല, മറിച്ച് വേട്ടയ്ക്കായും സംരക്ഷണത്തിനായും വേണ്ടി പരിശീലിക്കപ്പെട്ടവയാണ്. ഈ നായയുടെ കടിയുടെ ശക്തി ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായ നായയായ ബുൾ മസ്റ്റീഫിന്റെ കടിക്ക് തുല്യമാണ്. ഇത്തരത്തിലുള്ള ശക്തമായ കടി കാരണം ഇവ വേഗത്തിൽ വേട്ട പൂർത്തിയാക്കാറുണ്ട്. ഇവയുടെ ഒത്ത ശരീരവും സ്ഥിരതയുമെല്ലാം ഇതിനുപകരിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ഇവ ചാടി വീഴുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്പർ 8, ദ ചോച്ചോ. സത്യസന്ധതയും യജമാനന്മാരോടുള്ള കൂറും കാണാൻ ഭംഗിയും എല്ലാം കൊണ്ടും ചോച്ചോ ജനപ്രീതിയുള്ള ഒരു വളർത്തു നായയായി മാറി. എന്നാൽ നിങ്ങൾക്കറിയാത്ത ഒരു കാര്യമുണ്ട്, പട്ടികളുടെ വിദഗ്ധർ തന്നെ സമ്മതിക്കുന്ന ഒരു സത്യം. എന്തെന്നാൽ കുട്ടികളുള്ള വീടുകളിൽ ഈ നായയെ വളർത്തുന്നത് അത്രയ്ക്ക് ഉചിതമായ ഒരു കാര്യമല്ല എന്നത്. എന്തെന്നാൽ ഇവ വളരെ വേഗത്തിൽ തന്നെ പ്രകോപിതരാകുകയും ചെറിയ കാരണങ്ങൾ കൊണ്ടുവരെ അക്രമകാരികളാവുകയും ചെയ്യും. ചോച്ചോ എന്ന വർഗത്തിന്റെ പ്രശ്നം എന്തെന്നാൽ ഇവ ഒട്ടും തന്നെ ശാന്തശീലരല്ല. തന്റെ യജമാനന്റെ കുടുംബത്തോട് അത്യധികം കൂറുണ്ടെങ്കിലും ഈ നായകൾ ഒരാളോട് മാത്രം വളരെയേറെ അടുപ്പം കാണിക്കുന്ന ഒന്നാണ്. അയാൾ മാത്രമായിരിക്കും ഇവയുടെ യജമാനൻ, അതായത് മാസ്റ്റർ. ഇതിനർത്ഥം ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും ചോച്ചോവിനോട് മോശമായി പെരുമാറിയാൽ അതിന്റെ ഫലം വളരെ വലുതായിരിക്കും. ഓൺലൈനിൽ പല വീഡിയോകളുമുണ്ട്. ചോച്ചോ എത്രമാത്രം ഭീകരതയുള്ള ഒരു നായയാണെന്ന് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ അത് കണ്ട് ഭയപ്പെടുമെങ്കിൽ ആ സാഹസത്തിന് മുതിരാതിരിക്കുന്നതാണ് നല്ലത്. നമ്പർ 7, ദ ജാക്ക് റസൽ ടെറിയർ. നിങ്ങൾ ചിലപ്പോൾ ആദ്യം എന്ത് അവിശ്വസനീയമായിരിക്കുന്നു എന്ന് ചോദിക്കുമായിരിക്കും. ഈ ക്യൂട്ടായ ബുദ്ധിശാലിയും മിടുക്കനുമായ ചെറിയ നായക്കുട്ടിയെ 200 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങളുടെ മടിയിലിരിക്കാനും കൊഞ്ചിക്കാനുമല്ല ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ഇവയെ വേട്ടയാടുന്നതിനാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത്, പ്രത്യേകിച്ചും കുറുക്കന്മാരെ. എന്നാൽ ഇവർ നമ്മുടെ ലിസ്റ്റിൽ വരാൻ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കാരണമുണ്ട്. ഈ അടുത്തായി മനുഷ്യരെ ആക്രമിക്കുന്ന നായകളുടെ പട്ടികയിൽ ജാക്ക് റസലും ഇടം പിടിച്ചിരുന്നു. എല്ലാ നായകളെ പോലെ ഇവയ്ക്കും ശരിയായ രീതിയിലുള്ള പരിശീലനവും ചികിത്സയും ആവശ്യമാണ്. നിർഭാഗ്യവശാൽ പരിശീലനം കൊണ്ട് പോലും ഇവയുടെ രക്തത്തിലുള്ള വേട്ടയാടാനുള്ള ശീലം മാറ്റിയെടുക്കാൻ ചിലപ്പോൾ സാധിക്കുകയില്ല. ഇവ ചിലപ്പോൾ വീട്ടിലെ പൂച്ചകളെയും എലികളെയും എല്ലാം തങ്ങളുടെ ഇരകളായി കരുതുന്നു. അഗ്രസീവായ മറ്റുള്ള ബ്രീഡുകളെക്കാൾ മിക്കപ്പോഴും ടെറിയർ കൂടുതൽ അക്രമകാരികളായി കണ്ടുവരുന്നു. റസൽ തന്റെ യജമാനെ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഏതെങ്കിലും അംഗത്തിനെ തങ്ങളുടെ മാത്രം സ്വന്തമെന്ന് കരുതുകയും അതിനാൽ തന്നെ അവർക്ക് നേരെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ജാക്ക് റസൽ ടെറിയർ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുന്നു. നമ്പർ 6, ദ കാനറി ഡോഗ്. നിരുപദ്രവകാരികളായ കുഞ്ഞു പക്ഷികളായ ക്യാനർബറികളുടെ പേരിലാണെങ്കിലും ഈ നായകൾ അത്ര നിരുപദ്രവകാരികളല്ല. പല രാജ്യങ്ങളും തങ്ങളുടെ അധീനതയിൽ ഈ നായയെ പ്രവേശിപ്പിക്കുന്നത് വിലക്കിയിട്ടുണ്ട്.
കൂടാതെ വളർത്തുമൃഗമാക്കുന്നതിനും ഒട്ടേറെ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. അതിന് ശക്തമായ ചില കാരണങ്ങളുണ്ട്. കാനറി ഡോഗുകൾ വളരെ വലുതും ശക്തരുമാണ്. കാനറി ദ്വീപുകളിൽ നിന്ന് ഉത്ഭവിച്ച ഈ നായകളെ അവിടെയുള്ള കർഷകർ കന്നുകാലികളുടെയും കൃഷിയിടങ്ങളുടെയും സംരക്ഷണത്തിനായാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇവയുടെ കരുത്തും അക്രമ സ്വഭാവവും കാരണം ഇവയെ കാട്ടുപന്നികളെയും കാട്ടുനായകളെയും വേട്ടയാടുന്നതിനും ഉപയോഗിക്കാൻ തുടങ്ങി. നിർദ്ദയമായി ഇവയുടെ സ്വഭാവവും ശക്തിയും കാരണം പല പല നിയമവിരുദ്ധമായ നായകളുടെ പോരുകൾക്കായും കാനറി ഡോഗുകളെ ഉപയോഗിച്ചു തുടങ്ങി. ഇവയ്ക്ക് മറ്റുള്ളവരെ ആക്രമിക്കാനും കൊലപ്പെടുത്താനുമായി വളരെ കുറച്ച് പരിശീലനം മാത്രമാണ് വേണ്ടിവരിക. ഈ സ്വഭാവങ്ങളെല്ലാം കൊണ്ട് ഈ നായകൾ വളരെ നല്ല കാവൽ നായകളാകുന്നതിന് ഉചിതമായവയാണ്. പക്ഷെ മനുഷ്യർ കുറച്ച് പേടിക്കേണ്ട വർഗം തന്നെയാണ് കാനറി ഡോഗുകൾ. അതിനാലാണ് ഇവയെ പല രാജ്യങ്ങളും വിലക്കിയിരിക്കുന്നത്. നമ്പർ 5, ദ റോട്ട്വീലർ. വളരെ സമർത്ഥരായ ഒരു ബ്രീഡ് ആയതിനാൽ തന്നെ ഇവയെ എന്തിനു വേണമെങ്കിലും പരിശീലിപ്പിച്ചെടുക്കുവാൻ സാധിക്കും. എന്നാൽ മൃഗങ്ങളെ ആക്രമിക്കുന്നതിനാണ് ഈ ഇനം നായകളെ കൂടുതലായി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കാവൽ നായകളായി. റോട്ട്വീലർ വളരെയേറെ അക്രമകാരികളാണ്. തന്റെ ജീവൻ വരെ പണയപ്പെടുത്തി എന്തും സംരക്ഷിക്കാനുള്ള ഒരു മനസ്സ് ഇവയ്ക്കുണ്ട്. ഈ സ്വഭാവം തന്നെയാണ് ഇവയെ അപകടകാരികളാക്കുന്നതും. US മനുഷ്യരുടെ നേരെയുള്ള ഒട്ടുമിക്ക നായ ആക്രമങ്ങളും റോട്ട്വീലറുകളാണ് നടത്തുന്നത്. സങ്കടകരമായ വസ്തുത എന്തെന്നാൽ ഇവയുടെ ആക്രമത്തിൽ പകുതിയോളം മനുഷ്യരും മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇതുതന്നെയാണ് ഈ നായകളെ ഭയപ്പെടുത്തുന്നതിനുള്ള മുഖ്യ കാരണവും. നമ്പർ 4, ദ ഫില ബ്രസീലേറോ. കണ്ടാൽ ഇവ പാവം പോലെ തോന്നും, എന്നാൽ ഇവയ്ക്ക് ഭയപ്പെടുത്തുന്ന മറ്റൊരു മുഖമുണ്ട്. ബ്രസീലിയൻ മസ്റ്റീഫ് എന്നും അറിയപ്പെടുന്ന ഈ നായ വളരെ വലുതും ശക്തരുമാണ്. ഇവയെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ആദ്യമായി ബ്രീഡ് ചെയ്തത്. സത്യമെന്തെന്നാൽ ശക്തരായ കാവൽ നായകളായാണ് ഇവയെ വളർത്തിയെടുത്തത്. എന്നാൽ മറ്റുള്ള എല്ലാവരെയും പോലെ തന്റെ കൂട്ടത്തെ സംരക്ഷിക്കുന്നത് ആത്മാർത്ഥതയോടെ ഇവ ചെയ്തു തീർക്കാറുണ്ട്. തങ്ങളെ ആക്രമിക്കുമെന്ന് തോന്നുന്ന എല്ലാത്തിനെയും ഇവ അത്യധികം ഭീഷണിയായി മാറി. ഇവയുടെ ഈ അക്രമ സ്വഭാവം കാരണം ഒരിക്കലും ഇവയുടെ ആക്രമണത്തിന് ഇരയായവരെ രക്ഷിക്കുക എന്നത് അസാധ്യമാണ്. നമ്പർ 3, ബുൾ മസ്റ്റീഫ്. ചിന്തിക്കാത്ത സമയത്തായിരിക്കും ഇവയുടെ ആക്രമണം. അതുകൊണ്ട് തന്നെ എപ്പോൾ ഇത് ആക്രമിക്കുമെന്നത് പ്രവചിക്കാൻ സാധിക്കുകയില്ല. ഉചിതമായ കാര്യമെന്തെന്നാൽ ഇവയെ ഒരിക്കലും പ്രകോപിതരാക്കാതിരിക്കുക എന്നതാണ്. എന്താണ് ഈ നായകളെ പ്രകോപിപ്പിക്കുന്നതെന്ന് പറയാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ച് അടുത്ത നിമിഷം നിങ്ങളുടെ കൈ തന്നെ ഇവയ്ക്ക് ഭക്ഷണമായി തോന്നിയെന്നും വരാം. മനുഷ്യരെ ആക്രമിക്കുന്ന നായകളുടെ പട്ടികയിൽ രണ്ടാമത് നിൽക്കുന്നവയാണ് ബുൾ മസ്റ്റീഫുകൾ. റോട്ട്വീലർ മാത്രമാണ് ഇവയ്ക്ക് മുന്നിലുള്ളത്. എന്നാൽ റോട്ട്വീലറിനേക്കാൾ വലുതും ശക്തരുമായതിനാൽ തന്നെ ഇവയുടെ ആക്രമണം മരണത്തിന് കാരണമായില്ലെങ്കിൽ പോലും സ്ഥിരമായി നിങ്ങളെ ശാരീരികമായും മാനസികമായും വികലാംഗരാക്കിയേക്കാം. ഇത് പറയുന്നത് കൊണ്ട് ഇവരുടെ ആക്രമണം മരണത്തിൽ കലാശിക്കില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതും സംഭവിക്കാം, പക്ഷേ അത് വളരെ കുറവാണ്. ഇത്തരത്തിലുള്ള ഒരു നായ സംരക്ഷിക്കുന്ന വീടിനുള്ളിൽ പ്രവേശിക്കുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കുന്നത് തീർച്ചയായും നല്ലതായിരിക്കും. ചിലപ്പോൾ അത് നിങ്ങൾ പ്രവേശിക്കുന്ന അവസാനത്തെ വീടാകാനും സാധ്യതയുണ്ട്. നമ്പർ 2, ദ പിറ്റ് ബുൾ. ശക്തരായ നായകളിൽ പ്രമുഖരായ ഒരു ബ്രീഡാണ് പിറ്റ് ബുൾ. ടെറയേഴ്സിന്റെ ശക്തിയും ചുറുചുറുക്കും ബുൾഡോഗിന്റെ ശരീരവും കരുത്തും ഒത്തുചേർന്ന ഒരു ബ്രീഡാണ് പിറ്റ് ബുൾ. പോരാട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്ന വളരെ ശക്തരായ ഒരു നായ വിഭാഗമാണ് പിറ്റ് ബുൾ. ഡോഗ്റിംഗിൽ വെച്ച് റോട്ട്വീലറും കാൻഡർബറി മസ്റ്റീഫും ഒക്കെയായി പിറ്റ് ബുൾ പലപ്പോഴും അടിയുണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ ഇവ സ്വന്തം ബ്രീഡുമായി വരെ അടിയുണ്ടാക്കാറുണ്ട്. പിറ്റ് ബുൾ ഉൾപ്പെടുന്ന ഡോഗ് ഫൈറ്റിൽ പലപ്പോഴും മരണം സംഭവിക്കാറുണ്ട്. അതുതന്നെയാണ് ഈ ഇനത്തിന്റെ ദുഷ്പേരിന് കാരണവും. പക്ഷേ ഇവയുടെ യജമാനന്മാർ കാര്യങ്ങൾ കൃത്യമായി വിവരിക്കുമ്പോൾ പിറ്റ്ബുളിനെ നമ്മൾ തെറ്റിദ്ധരിച്ചെന്ന് തോന്നിപ്പോകും. സ്വാഭാവികമായി ഇവർ വളരെ നല്ല അനുസരണശീലം ഉള്ളവരും ആത്മാർത്ഥതയും കരുത്തും സ്നേഹവും ഉള്ളവയുമാണ്. ഒരു നല്ല ഫാമിലി ഡോഗ് ആകാൻ ഇവയ്ക്ക് സാധിക്കുകയും ചെയ്യും. ഇവർ അതിസമർത്ഥരുമാണ്. എന്ത് കാര്യവും നമുക്ക് ഇവയെ പരിശീലിപ്പിക്കാനും സാധിക്കും. പ്രശ്നമെന്തെന്നാൽ ഇവയുടെ ഈ സാമർഥ്യവും പരിശീലനത്തിനുള്ള കഴിവും ചുറുചുറുക്കും ശക്തിയുമെല്ലാം തെറ്റായ രീതിയിൽ പരിശീലിപ്പിച്ചാൽ വളരെയധികം അപകടകരമായി മാറുകയും ചെയ്യും. നമ്പർ 1, ദ കൗക്കേഷ്യൻ ഷെപ്പേർഡ്. ഈ ലിസ്റ്റിൽ കൗക്കേഷ്യൻ ഷെപ്പേർഡ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതിന് ഒരു കാരണമുണ്ട്, ഇവയുടെ അക്രമ സ്വഭാവം തന്നെ. റഷ്യയിൽ നിന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഉത്ഭവിച്ച ഈ നായകൾ സ്ഥലവും കൃഷികളും സംരക്ഷിക്കുന്നതിനായി പരിശീലിക്കപ്പെട്ടവയായിരുന്നു. ഇവ ഇവയുടെ ജോലി ചെയ്യുന്നതിൽ നൈപുണ്യരുമായിരുന്നു. ഇവർ കന്നുകാലികളെ സംരക്ഷിക്കുന്നതിൽ വളരെ മികച്ചവരാണ്. ഇവരുടെ ചെറിയൊരു സാമീപ്യം പോലും വിശന്നു വലഞ്ഞ ഇരപിടിയന്മാരെ പോലും ഭയപ്പെടുത്തുമായിരുന്നു. ചെന്നായ്ക്കൾ ഇക്കൂട്ടത്തിൽ പെടുന്നു. ചെന്നായ്ക്കൾ പോലും ഇവയെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ എത്രമാത്രം അക്രമകാരികളാണ് ഈ നായകളെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇക്കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും ഭയപ്പെടുത്തിയത് ഏത് നായയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ.